പ്രവർത്തിക്കണം. ഇന്ത്യയിലെ ആളുകളെ ഏതെങ്കിലും തരത്തിൽ വലിയ നിലയിലെത്തിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇത്യപ്യൻ ചക്രവർത്തി, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ ഭർത്താവായിട്ട് അദ്ദേഹത്തെ മനസ്സിൽ കാണുകയും സൂചിപ്പിക്കുകയും ചില നടപടികൾ എടുക്കുകയും ചെയ്ത് അത് രക്ഷപ്പെട്ടു. അവിടുന്ന് മൂന്ന് പ്രാവശ്യം രാജിവെച്ച് അവസാനത്തെ പ്രാവശ്യമാണ് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മകനെ അയച്ച് അമേരിക്കയിൽ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഈ കേരളത്തിൽ വന്ന് ഇവിടെ അച്ഛനെ നമ്മുടെ ഏബ്രഹാം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഒരു ജുബ്ബ ഇട്ടുകൊണ്ട് പോൾ വർഗീസ് അവിടെ ചെന്നപ്പോൾ ഇത് ആരോ എം വി ജോർജ് ചെമ്മാശനെ കാണാൻ വന്ന ആളായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. ഇവിടെ എങ്ങും ആരും അറിയുന്ന ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വന്ന് ഇവിടെ ആലുവായിൽ ഫെലോഷിപ്പ് ഹൗസിൻ്റെ സൃഷ്ടിയിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതുപോലെ സഭാ സമാധാനത്തിന് വേണ്ടി കോട്ടയത്ത് കുരിശുവള്ളി അങ്കണത്തിൽ സത്യാഗ്രഹം ഇരുന്നു, ബൈബിൾ സ്റ്റഡി നടത്തി, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അപ്പോൾ ആരോ പറഞ്ഞു, അന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗീവർഗീസ് ദിയൻ ബാവാതിരുമേനി എന്ന് പറയുന്ന വളരെ വളരെ പ്രഗത്ഭനായ വലിയ പരിശുദ്ധനായ ഒരു പിതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലുകയില്ല. അത്രയധികം ഒരു ആധ്യാത്മിക പരിവേഷം ഉള്ളയാളായിരുന്നു അദ്ദേഹം. ആരോ പറഞ്ഞു തിരുമേനിയോട്, ഒരു പോൾ വർഗീസ് എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്, അവനിവിടെ വന്ന് നമ്മുടെ ആളുകളെയൊക്കെ തെറ്റിക്കാനായിട്ട് വേദപുസ്തകമൊക്കെ പ്രൊട്ടസ്റ്റൻ്റ് രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനിക്കിത് കേട്ടപ്പോൾ സാധാരണ ചെല്ലൊക്കെ ചെയ്യുന്ന പോലെ പെട്ടെന്നൊരു കൽപ്പന എഴുതി അവനെ ഉടനെ തന്നെ പുറത്താക്കണമെന്നൊന്നും പറഞ്ഞില്ല, തിരുമേനി വിളിപ്പിച്ചു. അപ്പോൾ ഈ ബാബായുടെ അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് സാധാരണ വലിയ ഭയമുള്ളൊരു സംഗതിയാണ്. ബാബായുടെ അടുത്തായിട്ട് ഇരിക്കുകയില്ല. പക്ഷേ അന്നത്തെ ഇദ്ദേഹം ചെന്നപ്പോൾ തിരുമേനിനെ പറഞ്ഞിട്ടുള്ള കഥയാണ്, ചെന്നപ്പോഴേ ഒരു പുൽപ്പായെടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. തിരുമേനിയുടെ അടുത്ത് താഴെ നിലത്ത് പുൽപ്പായിലിരുന്നു. അപ്പോൾ തിരുമേനി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പൗലോസ് ഗ്രിഗോറിയസ് പറഞ്ഞിട്ടുള്ള 64 ചോദ്യങ്ങൾ ചോദിച്ചെന്നാണ്. വേദപുസ്തകം, സഭയുടെ വിശ്വാസം, കാനോനകൾ, പാരമ്പര്യം, അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളിൽ 64 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് മിക്ക ചോദ്യങ്ങൾക്കും തിരുമേനി കൊടുത്ത ഉത്തരം, അന്നൊരു അത്മായക്കാരനാണ്, പോൾ വർഗീസ് കൊടുത്ത ഉത്തരം പരിശുദ്ധ ബാവാ തിരുമേനിക്ക് വളരെ സ്വീകാര്യമായിരുന്നു. അതുകൊണ്ട് അവസാനം തിരുമേനി പറഞ്ഞത് നീ പോയി പഠിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്ത് വിടുക. ഇതൊരു വലിയ സർട്ടിഫിക്കറ്റാണ്, ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത്യുന്നതമായ ഒരു ഡിഗ്രി കിട്ടുന്നത് പോലെയായിരുന്നു അന്ന് പോൾ വർഗീസിനെ പരിശുദ്ധനായ ഗീ വർഗീസ് ദിയം ബാവാ തിരുമേനി കൊടുത്ത ഈ അനുവാദ കൽപ്പന എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറയാൻ വന്ന സംഗതി, ഈ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ കഷ്ടപ്പെടാമോ, അവരോട് താതാത്മ്യം പ്രാപിച്ച് എങ്ങനെയൊക്കെ ജീവിക്കാമോ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. എന്നാൽ മറുവശത്ത് ഈ ബൗദ്ധികമായ സവിശേഷ സിദ്ധികളുള്ളത് കൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തെ ഏത് സമ്മേളനത്തിലും ഏത് വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ചയിലും വിളിക്കുകയും പ്രത്യേകിച്ചും അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ സവിശേഷമായ കഴിവുള്ള അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ സമ്മർദ്ദങ്ങൾക്കിടയിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. എങ്കിലും നമുക്കിന്ന് ഓർക്കാം, ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു. ഈ കോലഞ്ചേരി ആശുപത്രിയുടെ പുറകിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളാണ് എന്നിവിടുത്തെ നിങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആദ്യകാല പിതാക്കന്മാർക്കൊക്കെ നല്ലവണ്ണം അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് അറിയാം. ഞാൻ ആദ്യം കോലഞ്ചേരിയിൽ വരുന്നത് എൻ്റെ ഗുരുവിൻ്റെ കൂടെ അദ്ദേഹം ഒരു അനുഗാമിയായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആദ്യമേ കാണുന്നത്. ഇതെല്ലാം സ്നേഹത്തോടും നന്ദിയോടും ദൈവസന്നിധിയിൽ വളരെ സ്തോത്രത്തോടും കൂടി ഞാൻ ഓർക്കുന്നു. സർവ മതവിശ്വാസികൾക്കും സർവ പ്രത്യേക ശാസ്ത്രങ്ങളിൽ പെട്ടവർക്കും എല്ലാം തന്നെ തിരുമേനി ഒരു ആരാധന പാത്രമായി തീർന്നു. അവർക്ക് ഒരു നല്ല വിളക്കായി പ്രകാശമായി തിരുമേനിയുടെ ജീവിതം സമർപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ഈ അവസരം എനിക്ക് തന്നതിനായി ഇതിൻ്റെ ഭാരവാഹികളോടും ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടും ഡോക്ടർ സ്വജനായിപ്പിനോടും എൻ്റെ എളിയ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
Thank you, Father. Heart me say.